ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു പുതിയ ഇനം റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ആരും തയ്യാറാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇത് നമുക്ക് സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് തനിയെ കഴിക്കാൻ പറ്റുള്ളൂ. തനിയെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ വീടൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ലുബാസ് കുക്ക് ഓഫ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് എത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മക്കറോണി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം സ്റ്റവിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് മക്കറോണി എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അല്പം മക്കറോണി എടുത്തിട്ടുണ്ട്. മക്കറോണി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ മക്കറോണി തിളപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു മക്കറോണി ആ ഒരു മക്കറോണിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അതുപോലെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്ത് കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് വെന്തിട്ട് കിട്ടും. അപ്പോൾ അധികമായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്, അധികമായിട്ട് ഉടയുന്ന ഒരു രീതിയിൽ വേവിച്ചെടുക്കുന്നില്ല, ഒരു പാകത്തിൽ വേവിച്ചെടുക്കുന്നുള്ളൂ. കാരണം നമുക്കിത് പൊരിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ ഞാൻ ഇതിലുള്ള വെള്ളമെല്ലാം ഊറ്റിയിട്ട് വെക്കുകയാണ്. ഇതുപോലെ ഒരു അരിപ്പേര് നമുക്ക് ഈ ഒരു മക്കറോണി മാറ്റി വെക്കാം. ഞാൻ വെള്ളമെല്ലാം ഊറ്റിയിട്ട് മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മക്കറോണിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ റെഡ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ റെഡ് കളർ എന്ന് പറയുന്നത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, വീട്ടിലുണ്ടാവും, മിക്കവാറും വീട്ടിലുണ്ടാവും ഇത്. കാരണം നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്ന ടൈമിൽ ചിക്കൻ പൊഴിച്ച് വെക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു റെഡ് കളറ്. ആ ഒരു കളറ് അല്പം ചേർക്കുന്നുള്ളൊരു പിഞ്ച് മാത്രം, കാരണം പെട്ടെന്ന് കളർ അധികമായി പോകും ഈ ഒരു കളറ്. അതുകൊണ്ട് അല്പം കളറ് ചേർത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അവസാനം ഞാൻ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അല്പം ഉപ്പ് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ വേവിച്ചെടുത്ത ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ കുറച്ച് സുർക്കയും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് 2 അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ഇല്ലാതെ മുറിച്ചെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് മിക്സ്. ഇനി നമുക്ക് പൊട്ടാറ്റ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പൊട്ടാറ്റയുണ്ട് പൊരിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ആദ്യം നമ്മുടെ ഒരു മക്കറോണി പൊരിച്ചെടുക്കുന്ന ടൈമിൽ അതിൽ കളർ ചേർത്തുകൊണ്ട് നമ്മുടെ എണ്ണം മുഴുവനായിട്ട് ആ ഒരു കളർ കിട്ടും. അപ്പോൾ അതിന് ശേഷം പൊരിക്കുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ റെഡ് കളറാകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മുടെ പൊട്ടാറ്റ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അധികമായിട്ട് ബ്രൗൺ കളർ ആവരുത്. ഏകദേശം ഒരു 1/2 വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. അപ്പോൾ അധികമായിട്ട് നെരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് കടിക്കുമ്പോൾ നല്ല നൈസായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേവിൽ എടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മുടെ മക്കറോണി ചേർത്ത് കൊടുക്കാം. ഈ മക്കറോണിയും ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ്. മക്കറോണി പൊരിച്ചെടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികമായിട്ട് മുരിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് കടിക്കുന്ന ടൈമിൽ ഒരു കട്ടിപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അധികമായിട്ട് മുരിയെടുത്തിട്ട് ഒരു 1/2 വേവ് ആയാൽ മതി. അധികമായിട്ട് മുരിഞ്ഞെടുക്കരുത് ഒരിക്കലും, കാരണം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ ആ ഒരു നൈസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു 1/2 വേവ് ആയാലും നമുക്ക് ഈ മക്കറോണിയും എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ഞാൻ 2 ചേരുവയും പൊരിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റയും അതുപോലെ തന്നെ മക്കറോണിയും ഒരു ബൗളിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം
ആയിട്ടുള്ളത് മയോണൈസാണ്. അപ്പോൾ ഞാൻ മയോണൈസ് ഒരു അരക്കപ്പ് മയോണൈസ് തന്നെ എടുത്തിട്ടുണ്ട്, കാരണം ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഫ്ലേവർ കിട്ടുന്ന ഒരു മയോണൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അരക്കപ്പ് മയോണൈസ് ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ തരത്തിലൊരു എരിവിന് വേണ്ടിയാണ്, കാരണം അത് ഒട്ടും എരിവുണ്ടാവില്ല, ഒരു മയോണൈസിൻ്റെ ഒരു ഫ്ലവർ മാത്രമായതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ, കാരണം പെട്ടെന്ന് തയ്യാറാക്കി കഴിയും നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചൈനീസ് ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം അത് ചൈനീസ് ഫുഡെന്ന് പറയുന്നത് അധികം സ്പൈസി അല്ലാത്ത ഫുഡ്സ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന് അധികം സ്പൈസി ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു ചൈനീസ് ഫുഡിൻ്റെ ഒരു ഫ്ലേവർ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മക്രോണി മയോണൈസ് റെസിപ്പി തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മറക്കരുത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതിനോടൊപ്പം തന്നെ ഷെയറും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ബൈ.